മെഡിറ്ററേനിയൻ കടൽ തീരത്തെ അതിമനോഹരമായ തുറമുഖ നഗരമാണ് തുർക്കിയിലെ ഫെത്തിയെ. വിനോദസഞ്ചാര മേഖലയിലെ ഏതാണ്ട് എല്ലാ ആകർഷണങ്ങളും ഒത്തിണങ്ങിയതാണ് ഈ നഗരം. ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിടുന്ന ചരിത്ര സ്മാരകങ്ങളും സാംസ്കാരിക മുദ്രകളും പുരാതന ജനജീവിതത്തിൻ്റെ അടയാളങ്ങളുമൊക്കെ ഫെത്തിയയെ അത്യാകർഷകമാക്കി മാറ്റുന്നുണ്ട്. ഈ ലക്കത്തിൽ ജേണിസ്റ്റ് പരിചയപ്പെടുത്തുന്നത് ഫെത്തിയയുടെ സാംസ്കാരിക പൈതൃകത്തെയാണ്. ക്രൈസ്തവ യഹൂദ ഗ്രീക്ക് മതങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറുതും വലുതുമായ നിരവധി സ്മാരകങ്ങൾ ഇവിടെയുണ്ട്. കായക്കോയി ഗ്രാമത്തെപ്പോലെ ചരിത്രവും രാഷ്ട്രീയവും കൂടിക്കലർന്ന സ്മാരകങ്ങളുമുണ്ട്. 1923 ഗ്രീസിനും തുർക്കിക്കുമിടയിലുണ്ടായ വിഭജനകാലത്ത് ക്രിസ്ത്യാനികൾ ഉപേക്ഷിച്ചുപോയ ഗ്രാമമായിരുന്നു ലെവിസി എന്ന കായക്കോയി. ഈ ഗ്രാമവുമായി അഭേദ്യമായ ബന്ധമുള്ള ആദ്യകാല ക്രിസ്തീയ മതപാഠശാലയാണ് അഫ്കുലെ മൊണാസ്റ്ററി. ഫെത്തിയയിലെ അത്ഭുത കാഴ്ചകളിലൊന്നാണ് കടലിനോട് ചേർന്ന് ചെങ്കുത്തായ ഒരു മലഞ്ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന 11-ാം നൂറ്റാണ്ടിലെ ഈ സന്യാസിമഠം. അയ്യോസ് ഇലഫ്തിരിയോസ് എന്ന ഒരു പാതിരിയാണ് ഈ മൊണാസ്റ്ററി നിർമ്മിച്ചത്. പാപമോചനത്തിൻ്റെ ഗോപുരമെന്നാണ് ഇലഫ്തിരിയോസ് തൻ്റെ മഠത്തെ പേര് വിളിച്ചത്. മനുഷ്യരിൽ നിന്നെല്ലാം പൂർണ്ണമായും ഒഴിഞ്ഞ ഒരിടം തേടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയതത്രേ. ദൈവത്തിലേക്കുള്ള വഴി കഠിനമായിരിക്കണമെന്ന മധ്യകാല നൂറ്റാണ്ടുകളിലെ സങ്കല്പമായിരുന്നു അത്. പർവ്വത ശിഖരങ്ങളിലും നടന്നു ചെല്ലാനാവാത്ത വിധം ദുഷ്കരമായ പ്രദേശങ്ങളിലുമൊക്കെയാണ് അക്കാലത്ത് സന്യാസി മഠങ്ങളും പ്രധാനപ്പെട്ട ദേവാലയങ്ങളുമൊക്കെ പണിഞ്ഞുകൊണ്ടിരുന്നത്. ഇലഫ്തിരിയോസ് ഒറ്റയ്ക്കാണ് അഫ്കുലെ മഠത്തിൻ്റെ പണികൾ പൂർത്തിയാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. ഒരു ചെറിയ മഠമായിരുന്നു അത്. ഇവിടെ അദ്ദേഹം ധ്യാനമനുഷ്ഠിച്ചതും ഏകാന്തനായാണ്. കായക്കോയി ഗ്രാമമായിരുന്നു ഏറ്റവും അടുത്ത മനുഷ്യവാസമുള്ള പ്രദേശം. അവിടെ നിന്ന് കാട്ടിലൂടെ നടന്നാണ് വരുന്നതെങ്കിൽ 3 കിലോമീറ്റർ കൊണ്ടും പുതിയ കാലത്ത് വാഹനമോടിച്ചാണെങ്കിൽ 5 കിലോമീറ്റർ കൊണ്ടും അഫ്കുലയിൽ എത്തിപ്പെടാം. കാറോടിച്ച് വരുമ്പോൾ പോലും വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം അഫ്കുലയിലേക്ക് അരമണിക്കൂറെങ്കിലും നടക്കേണ്ടി വരും. നിബിഡമായ പൈൻ കാടുകളാണിത്. ഒറ്റപ്പെട്ട ഇഴജന്തുക്കളുടെ ശല്യമൊഴിച്ചാൽ വന്യമൃഗങ്ങളൊന്നും ഈ കാട്ടിലില്ല. 1-ഓ 2-ഓ മരങ്ങളിൽ തേനീച്ചകൾ കൂടുകെട്ടിയതും കാണാം. പേടിപ്പെടുത്തുന്ന നടത്തമാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒറ്റപ്പെട്ട സഞ്ചാരികളെ വഴിയിലുള്ളൂ. തുർക്കിയിലുള്ളവർ വളരെ കുറവ്. വിദേശികളായ സഞ്ചാരികളും മൊണാസ്റ്ററികളെക്കുറിച്ച് പഠനം നടത്തുന്നവരുമൊക്കെയാണ് കൂടുതലും അഫ്കുലെ കാണാൻ വരുന്നത്. നടന്നു തുടങ്ങുന്നിടത്ത് കാണുന്ന ചെറിയൊരു വഴിചൂണ്ടിപ്പലകയല്ലാതെ സന്ദർശകരെ സഹായിക്കുന്നതിന് ഈ കാട്ടിൽ ഗൂഗിളിന് പോലും കഴിയില്ല. നടപ്പാത തീരുന്നിടത്ത് ഏതോ ഒരു പഴയ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. അതിലൂടെ അപ്പുറത്തേക്ക് നോക്കിയാൽ താഴെ മെഡിറ്ററേനിയൻ സമുദ്രം. മൊണാസ്ട്രിയിലേക്ക് ഇനിയും ഈ മലഞ്ചെരുവിലൂടെ താഴേക്ക് ഇറങ്ങിപ്പോകണം. ചരൽക്കല്ലുകളിലൂടെ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ കാൽ വഴുതും. ഇലഫ്തിരിയോസ് ഉണ്ടാക്കിയ ചെറിയ മഠം 18-ാം നൂറ്റാണ്ടിലാണ് ഇന്നീ കാണുന്ന രൂപത്തിലായത്. തുർക്കിയിൽ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഖലീൽ ഹംദാനാണ് മുകളിലേക്ക് കയറിപ്പോകുന്നത്. ക്യാമറയും കൊണ്ട് ഈ കൽപ്പടവുകളിലൂടെ മുകളിലേക്ക് കയറുന്നതിൻ്റെ സാഹസമോർത്ത് ഞാൻ താഴെ തന്നെ നിന്നു. അങ്കാറയിൽ ആർക്കിടെക്ചർ മാസ്റ്റർ കോഴ്സ് വിദ്യാർത്ഥിയായ ഖലീലിൻ്റെ പ്രൊജക്ട് വർക്ക് മൊണാസ്ട്രികളെക്കുറിച്ചായതുകൊണ്ട് അവന് ഇതിനകത്തേക്ക് കയറിയേ പറ്റൂ. താഴത്തതിൽ ഒരു വലിയ ഹാളും ചെറിയ മുറിയും മഴവെള്ളം ശേഖരിക്കാനുള്ള ടാങ്കുമാണുള്ളത്. മുകളിലാണ് സന്യാസിമാർ താമസിച്ച മുറികൾ. കടലിൽ നിന്നുള്ള കാറ്റ് അകത്തേക്ക് കയറി വരാനായി കല്ലിൽ കൊത്തിയുണ്ടാക്കിയ ഈ ജനലുകൾ ഒഴിച്ചാൽ വായുസഞ്ചാരത്തിന് മറ്റു മാർഗങ്ങളൊന്നുമില്ല. എന്നാൽ വീശിയടിക്കുന്ന കടൽക്കാറ്റിൽ ഈ ജനവാതിലുകൾ തന്നെ ധാരാളം. മൊണാസ്ട്രിയുടെ താഴെ പിൽക്കാലത്ത് പണിത മറ്റൊരു കെട്ടിടം കൂടി കാണാനുണ്ട്. അതിൽ നിന്നും കല്ലെടുത്തെറിഞ്ഞാൽ അങ്ങ് താഴെ കടലിലായിരിക്കും ചെന്ന് പതിക്കുക. തുർക്കിയിൽ തന്നെയുള്ള ട്രാബ് സോണിലെ സുമേല മൊണാസ്ട്രി പോലെ ചുവർചിത്രങ്ങളുടെ ഭംഗിയോ വാസ്തുവിദ്യയുടെ ധാരാളിത്തമോ ഇല്ലെങ്കിലും ഫെത്തിയയിൽ എത്തിയാൽ സന്ദർശിക്കാൻ വിട്ടുപോകരുതാത്ത ഒരിടമാണ് അഫ്കുലെ മൊണാസ്ട്രി. കഠിനമായ ജീവിതം നയിക്കുന്നവരുടെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചും
അവരുടെ ആത്മീയ വിചാരങ്ങളുടെ കാർക്കശ്യത്തെക്കുറിച്ചുമൊക്കെ വെറുമൊരു സന്ദർശനം കൊണ്ട് തന്നെ ആർക്കും ബോധ്യപ്പെടുന്ന ഇടം. നാല് സഹസ്രാബ്ദങ്ങളെങ്കിലും മുമ്പെയുള്ള കാലത്താണ് തുർക്കിയിലെ മുഗള പ്രവിശ്യയിൽ ലിസിയൻ ജനതയുടെ പ്രധാനപ്പെട്ട നഗരങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയത്. ആധുനിക കാലത്തേതുപോലെ 10-15 വർഷങ്ങൾ കൊണ്ടൊന്നും അക്കാലത്ത് ഒരു നഗരം ഉയർന്നു വരുമായിരുന്നില്ല. വെള്ളം, മണ്ണ്, രാജാവ്, കൃഷി, കച്ചവടം, സുരക്ഷിതത്വം തുടങ്ങി നിരവധി ഘടകങ്ങൾ ഒത്തുവരണം. വിശ്വാസപരമായ സമാനതയാണ് ആദിമ സമൂഹങ്ങൾ ഒന്നിച്ചു നിൽക്കാനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഗ്രീക്ക് ദൈവങ്ങളിൽ വിശ്വസിക്കുമ്പോഴും സാംസ്കാരികമായി വേറിട്ട് നിന്ന ജനതയായിരുന്നു ലിസിയയിലേത്. ഹിറ്റേറ്റ് രാജാക്കന്മാരുടെ പ്രജകളായിരുന്നു അവർ. കൗനോസ് എന്ന ദാലിയൻ, സാന്റോസ്, പത്താറ, മൈറ, പിനാറ, ഒളിമ്പസ്, ക്ലോസ് എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട ലിസിയൻ നഗരങ്ങൾ. കൂട്ടത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒന്നാണ് നമ്മളിപ്പോൾ സന്ദർശിക്കുന്ന ഈ പുരാതന ക്ലോസ് നഗരം. ഒറ്റനോട്ടത്തിൽ ഏതോ ആദിമ രാജാവ് മലതുരന്നുണ്ടാക്കിയ കൊട്ടാരമാണ് ഇതെന്നാണ് ആർക്കും തോന്നുക. കൊട്ടാരം പക്ഷേ എന്നോ മണ്ണിലമർന്നു കഴിഞ്ഞു. ഇന്ന് ലോകത്ത് ബാക്കിയായ ലിസിയൻ ശവകുടീരങ്ങളുടെ അപൂർവ സുന്ദരമായ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. മുഗിള, ഫെത്തിയ, ദാലിയൻ എന്നീ കടൽത്തീര നഗരങ്ങളിലും ലിസിയൻ ജീവിതത്തിന്റെ ഇതുപോലുള്ള അവശിഷ്ടങ്ങൾ ബാക്കിയുണ്ട്. കാടിൽ നിന്നൊക്കെ വളരെ അകത്തേക്ക് കയറി വന്ന് ഒരു മലയുടെ മുകളിൽ അവരൊരു കൊട്ടാരം പണിയുമ്പോൾ അതിനാവശ്യമായി വന്നിട്ടുള്ള മനുഷ്യാധ്വാനം, അതിലൂടെ അവർ ഉറപ്പുവരുത്തിയിട്ടുള്ള അവരുടെ ഒരു സുരക്ഷിതത്വം, ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ലോകത്തെ തന്നെ അത്യപൂർവമായ കോട്ടകളിൽ ഒന്നായിട്ട് ഈ ക്ലോസിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ട്രെമിലസിന്റെ മകനായ ടുലൂസിന്റെ പേരിലാണ് ക്ലോസ് നഗരം അറിയപ്പെടുന്നത്. BC 5 ടുലൂസ് നഗരം ഭരിച്ചത്. പക്ഷെ ചരിത്രത്തിൽ ഏറെയൊന്നും രേഖപ്പെടുത്താതെ പോയ നഗരവും സംസ്കൃതിയുമാണ് ഇവരുടേത്. നമ്മുടെ മഹാഭാരതത്തിന് തുല്യമായ ഗ്രീക്ക് മഹാകാവ്യമായ ഇലിയഡിൽ ട്രോജൻ യുദ്ധത്തെക്കുറിച്ച് പറയുന്നതിനിടെ അക്കാലത്തെ ഒട്ടുമിക്ക രാജവംശങ്ങളെയും മഹാകവി ഹോമർ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ലിസിയൻ ജനതയെക്കുറിച്ച് ഇലിയഡ് ഒന്നും പറയുന്നില്ല. അക്കാലത്ത് അനത്തോലിയയും കിഴക്കൻ ഈജിയൻ ദ്വീപുകളും മെഡിറ്ററേനിയൻ കടലിടുക്കും ഹിറ്റേറ്റ് രാജാക്കന്മാരും ഗ്രീസും ഈജിയൻ ദ്വീപുകളും മൈസനേനിയൻ രാജാക്കന്മാരുമായിരുന്നു ഭരിച്ചത്. ഇരു രാജവംശങ്ങളും തമ്മിലുണ്ടായിരുന്ന കടുത്ത ശത്രുതയാവാം ഹോമറിന്റെ കൃതിയിൽ നിന്നും ഇവരെ ഒഴിച്ചു നിർത്തപ്പെടാനുണ്ടായ കാരണം. ഹോമറും ഹിറോഡോട്ടസും ഒക്കെ മൈസനേനിയൻ പക്ഷത്തുള്ളവരായിരുന്നു. മഹാകാവ്യങ്ങൾ മൗനം പാലിച്ചുവെങ്കിലും ലിസിയൻ ജനതയുടെ സാംസ്കാരിക സവിശേഷതകളെക്കുറിച്ച് ക്ലോസിലെ ഉത്ഖനനം നിരവധി അമൂല്യ രേഖകളാണ് പുറത്തു കൊണ്ടുവന്നത്. ഹിറ്റേറ്റ് കാലഘട്ടത്തിനു മുമ്പേ തന്നെ ക്ലോസിൽ ജനവാസമുണ്ടായിരുന്നു. വെങ്കലയുഗത്തിലെ പിഞ്ഞാണപാത്രങ്ങളും കൽമഴു തുടങ്ങിയ നവീന ശിലായുഗത്തിലെ ഒട്ടനേകം അവശിഷ്ടങ്ങളും ഇവിടെ നിന്നും കണ്ടെത്താനായിട്ടുണ്ട്. ഹിറ്റേറ്റ് കാലത്തിന് ശേഷവും ലിസിയൻ ജനത നൂറ്റാണ്ടുകളോളം ഈ നഗരത്തിൽ ജീവിച്ചു. പിൽക്കാലത്ത് നഗരം ഒരുപാട് വികസിക്കുകയും പുതിയ രാജവംശങ്ങളുടെ നിയന്ത്രണത്തിൽ വരികയും ചെയ്തു. 6,000 പേർക്കെങ്കിലും ഇരിക്കാനാവുന്ന ഈ ആംഫി തിയേറ്റർ റോമൻ കാലഘട്ടത്തിന്റെ ബാക്കിപത്രമാണ്. 3-ാം നൂറ്റാണ്ട് വരെയെങ്കിലും ഇതിനകത്ത് അറ്റകുറ്റപ്പണികൾ നടന്നതായാണ് ഇവിടെയുള്ള ലിഖിതങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ചിരുന്ന റോമൻ ചക്രവർത്തിമാരുടെ പ്രതിമകൾ ഉൾപ്പെടെ റോമൻ, ബൈസന്റൈൻ, ഉസ്മാനിയ കാലഘട്ടങ്ങളിലെ നിരവധി പുരാവസ്തുക്കൾ ഫെത്തിയ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സാംസ്കാരികമായും ജനാധിപത്യപരമായും ഏറെ അഭിവൃദ്ധി പ്രാപിച്ച നഗരമായിരുന്നു ക്ലോസ്. അവിടുത്തെ പാർലമെന്റ് മന്ദിരത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. കെട്ടിടത്തിലേക്ക് കടക്കുന്ന കവാടം മാത്രമാണ് ഇന്ന് ബാക്കിയുള്ളത്. ശേഷിച്ച അവശിഷ്ടങ്ങൾക്കായി ക്ലോസിൽ ഉത്ഖനനം നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ കണ്ടെടുത്ത പല കാര്യങ്ങളും വ്യക്തമാക്കുന്നു. ഇതൊരു ബിസിനസ് പോയിന്റ്, അതായത് പല പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു വാണിജ്യ കേന്ദ്രം കൂടിയായിരുന്നു ഈ ക്ലോസ് നഗരം. അത് പഴയ റോമാ ചരിത്രത്തിലും പിൽക്കാലത്ത് പേർഷ്യൻ ഭരണകാലഘട്ടത്തിലും പിന്നീട് ഇങ്ങോട്ട് ഒട്ടോമൻ കാലഘട്ടത്തിലുമൊക്കെ വളരെ സുപ്രധാനമായ സ്ഥാനമായിരുന്നു ക്ലോസ് എന്ന ഈ നഗരത്തിന് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും റോമൻ കാലഘട്ടത്തിലായിരിക്കാം ഈ പാർലമെന്റ് മന്ദിരം പണികഴിപ്പിക്കപ്പെട്ടത്. അതേസമയം അഗോറകൾ എന്നറിയപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ റോമൻ കാലഘട്ടത്തിന് മുമ്പേ തന്നെ ഇവിടെ ഉണ്ടായിരിക്കാം. ആ ഭാഗത്തേക്ക് തിരിഞ്ഞാണ് പാർലമെന്റിന്റെ ഗേറ്റ് ഇപ്പോഴുള്ളത്.
ഇതേ ഭാഗത്ത് തന്നെ റോഡിൻ്റെ അങ്ങേത്തലക്കൽ വലുതും ചെറുതുമായ രണ്ട് കുളിപ്പുരകളും കാണാം. റോമൻ കാലഘട്ടത്തിൽ തന്നെയാണ് നഗരങ്ങളോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള കുളിപ്പുരകളുടെ നിർമ്മാണവും ആരംഭിക്കുന്നത്. ക്ലോസിലെ അഗോറയ്ക്ക് പക്ഷേ മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. ക്രെയിനുകളോ ആധുനിക സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത്, അതായത് ഇന്നേക്ക് 3500 അധികം വർഷം മുമ്പെയാണ് ക്ലോസിലെ ജനത ഈ സ്റ്റേഡിയവും വീടുകളും വലിയ കൊട്ടാരവും ഒക്കെ പണിതുയർത്തുന്നത്. ഇവിടെ അടിമ വ്യാപാരം വളരെ ശക്തമായിരുന്നു എന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. കാരണം അടിമകളുടെ വിൽപ്പനയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു ഇവിടുത്തെ അഗോറ പ്രധാനമായും ഉപയോഗിക്കപ്പെട്ടിരുന്നത്. അവർ വലിയ കോട്ടകളും കൊട്ടാരങ്ങളും ഒക്കെ പണിതതിനു മുന്നിൽ ലക്ഷക്കണക്കിന് മനുഷ്യജീവികളുടെ ചോരയും കണ്ണീരും വിയർപ്പുമൊക്കെ ഉണ്ടായിരുന്നു. ഗ്രീക്ക് ദൈവങ്ങളിൽ വിശ്വസിക്കുമ്പോഴും വേറിട്ടു നടന്നവരായിരുന്നു ലിസിയൻ ജനത. മരണാനന്തര ജീവിതത്തെക്കുറിച്ച ഇവരുടെ സങ്കല്പങ്ങളായിരുന്നു അക്കൂട്ടത്തിൽ മറ്റെങ്ങുമില്ലാതിരുന്നത്. അവർ ശവകുടീരങ്ങൾ പണിഞ്ഞത് മരമുകളിലായിരുന്നു. സാക്കോഫേഗസ് എന്ന ചിത്രപ്പണികളുള്ള കല്ലിൻ്റെ ശവപ്പെട്ടികളിലും ലിസിയൻ ജനത മൃതദേഹങ്ങൾ മറവു ചെയ്യാറുണ്ടായിരുന്നു. രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും വേണ്ടിയാണ് പ്രധാനമായും അവർ ശവകുടീരങ്ങൾ പണിതത്. ശത്രുകക്ഷികൾ തമ്മിലടിച്ച ട്രോജൻ യുദ്ധത്തിൽ പങ്കെടുത്ത കുറ്റത്തിന് ലിസിയയിലെ ഏറ്റവും പ്രമുഖനായ ഒരു കുന്തക്കാരനെ ക്ലോസിൽ എറിഞ്ഞുകൊന്നതായി ചരിത്രം പറയുന്നുണ്ട്. സ്കൈലാക്കിയസ് എന്നു പേരുള്ള ഈ പട്ടാളക്കാരനെ എറിഞ്ഞുകൊന്ന അതേ കല്ലുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരവും പണിതത്. സ്കൈലാക്കിയസ് പക്ഷേ പിൽക്കാലത്ത് അംഗീകരിക്കപ്പെട്ടവനായി മാറി. ടൈറ്റൻസ് റോക്ക് എന്ന പേരിലാണ് ഈ ശിക്ഷ നടപ്പാക്കിയ സ്ഥലം അറിയപ്പെട്ടത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ടൈറ്റൻസ് റോക്കിലെ ലിസിയൻ ശവകുടീരങ്ങളുടേതാണ്. കോട്ടയിൽ നിന്ന് നഗരത്തെ അഭിമുഖീകരിക്കുന്ന ഭാഗത്തെയാണ് അക്രോപോളിസ് എന്ന് അന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ഈ അക്രോപോളിസിനോട് ചേർന്ന് അതിൻ്റെ ഒരു ഏകദേശം ഒരു പടിഞ്ഞാറ് ഭാഗത്തായി ശവകുടീരങ്ങൾ, ലിസിയൻ മാതൃകയിലുള്ള ശവകുടീരങ്ങൾ നിർമ്മിക്കാറുണ്ടായിരുന്നത്. ഈ ശവകുടീരങ്ങൾക്ക് പിന്നിൽ അവരുടെ ഒരു വിശ്വാസമുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി സൈറൺ എന്നു പേരുള്ള ദേവതകൾ വരും. അപ്പോൾ ഈ ദേവതകൾക്ക് പകുതി പക്ഷിയുടെ രൂപവും പകുതി മനുഷ്യൻ്റെ രൂപവുമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ദേവതകൾ വന്ന് കൊണ്ടുപോകുന്നതിന് അവർക്ക് നഗരത്തിലേക്ക് അവർ വരുന്ന ദിശയിൽ ഏറ്റവും ഉയരമുള്ള സ്ഥലത്തായിരിക്കും ഈ ശവങ്ങൾ അല്ലെങ്കിൽ മരിച്ച ആളുകളുടെ ശവശരീരങ്ങൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ലിസിയൻ മാതൃകയിലുള്ള മനോഹരമായ പഴയകാല ശവകുടീരങ്ങളാണ് ഈ നഗരത്തിൻ്റെ അല്ലെങ്കിൽ ഈ കോട്ടയുടെ ഭാഗമായി എനിക്ക് ഇപ്പോൾ പുറകിലേക്ക് നീണ്ടു കിടക്കുന്നത്. ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാരായ ആളുകളുടെ ശവകുടീരങ്ങൾ ഒരുപക്ഷെ ഇതിനകത്ത് ഉണ്ടായിരിക്കണമെന്നില്ല. രാജാവിൻ്റെയോ അല്ലെങ്കിൽ രാജകുടുംബാംഗങ്ങളുടെയോ ഒക്കെ പ്രധാനപ്പെട്ട ആളുകളുടെ ശവകുടീരങ്ങളാണ് ഈ ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിൽ അങ്ങേയറ്റം പ്രാധാന്യത്തോടുകൂടി അവർ സൂക്ഷിക്കാറുണ്ടായിരുന്നത്. ഫെത്തിയ നഗരത്തിൻ്റെ മധ്യഭാഗത്ത് തന്നെയാണ് ലിസിയൻ കുടീരങ്ങളുള്ളത്. സഞ്ചാരികളെ നഗരത്തിലേക്ക് ആകർഷിക്കുന്ന പ്രധാന കാഴ്ചകളിൽ ഒന്നാണിത്. ലിസിയൻ മാതൃകയിൽ നിർമ്മിച്ച 1085 ശവകുടീരങ്ങളാണ് ഈ കുന്നിൻ ചെരുവിൽ ഇപ്പോഴുള്ളത്. BC 350 പണിത ഹെർമാജിയസിൻ്റെ മകൻ അമിൻതാസിന് വേണ്ടിയുള്ള കല്ലറയാണ് കൂട്ടത്തിലെ ഏറ്റവും വലുത്. ഹെർമാജിയസിൻ്റെ മകൻ അമിൻതാസിന് വേണ്ടി പണികഴിപ്പിച്ച ഈ കല്ലറ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, ലിസിയൻ മാതൃകയിലുള്ള മറ്റ് ശവകുടീരങ്ങളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ കൂട്ടത്തിലെ ഏറ്റവും വലുത് ഇതുതന്നെയാണ്. 200 പടവുകൾ കയറി വേണം ഇങ്ങോട്ടെത്താൻ. മാത്രമല്ല, ഇതിൽ ദേവാലയം പോലെ പണികഴിപ്പിച്ചിരിക്കുന്ന ഇതിൻ്റെ ഈ ആർച്ചിന് മുകളിൽ നിരവധി ശില്പവേലകൾ, സിംഹങ്ങളുടെയും മറ്റ് മൃഗങ്ങളുടെയും ഒക്കെ ശില്പവേലകളും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇത്രയേറെ വർഷങ്ങൾ പിന്നിട്ടതുകൊണ്ട് കാലക്രമേണ നശിച്ചുപോയി എന്നതൊഴിച്ചാൽ ചുണ്ണാമ്പുകല്ലിൽ തുറന്നുണ്ടാക്കിയ ഈ ശവക്കല്ലറയ്ക്ക് ഇന്നും ഒരു കേടും സംഭവിച്ചിട്ടില്ല. പരേതാത്മാക്കളുടെ ഉപയോഗത്തിനു വേണ്ടി അവരുടെ കല്ലറകളിൽ വിലപിടിപ്പുള്ള ഇഷ്ടവസ്തുക്കൾ ലിസിയൻ ജനത സൂക്ഷിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഈ ശവകുടീരങ്ങളിൽ പലതും കൊള്ളയടിക്കപ്പെട്ടു. ചില കല്ലറകളെങ്കിലും പിൽക്കാലത്ത് മറ്റുള്ളവരെ അടക്കം ചെയ്യാനും തുറന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ലിസിയൻ ശവകുടീരങ്ങളിൽ പലതിലേക്കും സഞ്ചാരികൾക്ക് എത്തിപ്പെടുക ഇന്ന് എളുപ്പമല്ല. ദാലിയനിൽ തടാകത്തിൻ്റെ അങ്ങേക്കരയിലുള്ള മലമുകളിലാണ് ഈ കല്ലറകൾ സ്ഥിതി ചെയ്യുന്നത്. വിനോദസഞ്ചാരത്തെ മാത്രം ആശ്രയിച്ച് നിലനിൽക്കുന്ന തുർക്കിയിലെ ടൗണുകളിലൊന്നാണ് ദാലിയൻ. മുകളെ ഫെത്തിയ റോഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് മാത്രമായി വഴിതിരിഞ്ഞ് യാത്ര ചെയ്യണം.
സാധാരണ നമുക്ക് പരിചയമുള്ള തടാകങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഒരു അഗ്നിപർവ്വതം പൊട്ടി അതിൻ്റെ ഉൾഭാഗത്ത് രൂപം കൊണ്ട ഒരു തടാകമാണ്. ഇപ്പോഴും ഈ തടാകത്തിൻ്റെ അടിയിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും ചൂട് നീരുറവുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ചൂട് നീരുറവുകളിൽ കുളിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യവും സുൽത്താനിക്ക് ഭാഗങ്ങൾക്കുള്ള പേരിൽ കരയിൽ നമുക്ക് കാണാം. അവിടെ ഒരു പ്രത്യേക പ്രദേശം തന്നെ ഇങ്ങനെ ധാരാളമായി നീരുറവ് വരുന്നതുകൊണ്ട് അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ കല്ലറകളിലേക്ക് നിലവിൽ ആരെയും കടത്തിവിടുന്നില്ലെങ്കിൽ പോലും ദാലിയൻ തടാകത്തിലൂടെ ബോട്ടിലൂടെയുള്ള യാത്ര തന്നെ മനോഹരമായ അനുഭവമായിരിക്കും. ഫെത്തിയയിൽ എത്തിയാൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരിടമാണ് കായക്കോയി. നഗരമധ്യത്തിൽ നിന്നും അരമണിക്കൂർ ഡ്രൈവ് ചെയ്താൽ എത്തുന്ന ദൂരം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെയും പ്രേതഗ്രാമമായി അറിയപ്പെട്ടിരുന്ന കായക്കോയി ഇന്ന് സഞ്ചാരികളെ ആകർഷിക്കുന്ന സമാധാനത്തിൻ്റെ ഗ്രാമമാണ്. ജനിച്ച വീടും മണ്ണും പലതരം സമ്മർദ്ദങ്ങളുടെ ഭാഗമായി ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്ന ജനതകളെക്കുറിച്ച് വേദനിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണിവിടം. ലെവിസി എന്നായിരുന്നു 1923 വരെയും ഈ ഗ്രാമത്തിൻ്റെ പേര്. ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ സ്നേഹത്തോടെ ജീവിച്ച ഒരു ഗ്രാമമായിരുന്നു. പിന്നീട് തുർക്കിക്കും ഗ്രീസിനുമിടയിൽ അവരവരുടേതായ ജനതകളെ വീതം വെക്കാനുള്ള ഒരു കരാറുണ്ടായപ്പോൾ, അത് ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ രൂപമായ ലീഗ് ഓഫ് നേഷൻസിൻ്റെ നേതൃത്വത്തിലാണ് ഉണ്ടായത്. ആ കരാറുണ്ടായപ്പോൾ ഈ ഗ്രാമത്തിൽ ജീവിച്ച ക്രിസ്ത്യാനികൾ മുഴുവൻ ഗ്രീസിലേക്ക് പോവുകയും ഗ്രീസിലുണ്ടായിരുന്ന മുസ്ലിങ്ങളെ തുർക്കി സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ജനതകളെ വീതം വെച്ചപ്പോൾ ഏത് ഭാഗത്തു നിന്നാണോ ആളുകൾ ഉപേക്ഷിച്ചു പോയത് അവിടേക്കാണ് കുടിയേറി വന്ന അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്നും പിന്നെ പ്രവാസികളായി ഇങ്ങോട്ട് വന്ന ആളുകൾ അവർ താമസിക്കാറുണ്ടായിരുന്നത്. എന്തുകൊണ്ടോ ചില കാരണങ്ങളാൽ ഈ ലെവിസിയിൽ മാത്രം ഗ്രീസിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾ താമസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ കാലക്രമേണ ഇതൊരു പ്രേത നഗരമായി മാറി എന്നാണ് ഇതിനെക്കുറിച്ചുള്ള ചരിത്രം പറയുന്നത്. 9 പതിറ്റാണ്ടുകൾ മുമ്പെന്നോ കൊടുന്നനെ നിലച്ചുപോയ ആ ജനജീവിതത്തിൻ്റെ ബാക്കിപത്രമാണ് കായക്കോയി എന്ന ഈ ഗ്രാമം. വീടുകളും സ്കൂളുകളും ചർച്ചുകളും ജനജീവിതത്തിൻ്റെ മറ്റനേകം അടയാളങ്ങളും. 10,000 പേർ താമസിച്ചിരുന്ന ഒരു ഗ്രാമമാണിത്. 500 വീടുകളുടെ അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ നിർമ്മാണ മാതൃകയിലുള്ള ഈ കെട്ടിടങ്ങൾ നിലവിൽ യുനെസ്കോയുടെ കീഴിലാണ്. അന്നത്തെ കിണറുകളും നടപ്പാതകളും ചുറ്റുമതിലുകളൊക്കെ ഏതാണ്ട് അതേപടി ബാക്കിയുണ്ട്. ചില വീടുകളുടെ മേൽക്കൂരകൾ നിലംപൊത്തിയെങ്കിലും മിക്കവയും ഇപ്പോഴും ഇടിഞ്ഞു വീഴാതെ ഉയർന്നു നിൽക്കുന്നുണ്ട്. 1950 ഒരു ഭൂകമ്പത്തെ തുടർന്നാണ് ഗ്രാമത്തിൻ്റെ തകർച്ച ആരംഭിച്ചത്. ഓടിപ്പോയവർ തുർക്കിയിൽ ബാക്കിയിട്ട സ്വത്തുവകകൾ ഗ്രീസിൽ നിന്നും വന്നവർക്ക് വീതം പിച്ചു നൽകുന്ന രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ കായക്കോയി അക്കൂട്ടത്തിൽ ആർക്കും വേണ്ടാത്ത ബാക്കിയായ ഒരു ഗ്രാമമായിരുന്നു. ഇവിടെ നിറയെ ജിന്നുകളുണ്ടെന്നാണ് തുർക്കിയിലെ ജനങ്ങൾ വിശ്വസിച്ചത്. ഒരു ജനത ഒരു കാലത്ത് പരസ്പരം സ്നേഹിച്ചും കൊണ്ടും കൊടുത്തും ജീവിച്ചവർ വിട്ടൊഴിഞ്ഞു പോയ പ്രേതഭവനങ്ങളെ പോലെയുള്ള വീടുകൾ, വീടുകളല്ല വീടുകളുടെ അസ്ഥികൂടങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ജനലുകളോ വാതിലുകളോ അകത്തുള്ള വസ്തുക്കളോ ഒന്നും തന്നെ ഇപ്പോഴില്ല. 1923 ശേഷം ഏകദേശം ഒരു 100 തന്നെ കടന്നു പോകാനായിരിക്കുന്നു. അപ്പം ഇങ്ങനെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു കാലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും വേർപെട്ടു പോയതുപോലെ ഗ്രീസിനും തുർക്കിക്കും ഇടയിൽ നടന്ന ഒരു മഹാവിഭജനത്തിൻ്റെ ദുരന്തത്തിൻ്റെ ഓർമ്മ ഉണർത്തുന്ന ഒരു ഗ്രാമമാണ് ഈ ലെവിസി. പാരീസിൽ ബ്രിട്ടന്റെ കാർമ്മികത്വത്തിൽ നടന്ന സുദീർഘമായ ചർച്ചകൾക്കൊടുവിലാണ് ലൂസന്നെ കരാറിൽ തുർക്കിയും ഗ്രീസും ഒപ്പുവെച്ചതും ജനങ്ങളെ പരസ്പരം കൈമാറിയതും. കൈമാറ്റം എന്നതിനേക്കാളുപരി നാടുകടത്തൽ എന്ന വാക്കായിരുന്നു കൂടുതൽ ശരി. 1-ാം ലോകമഹായുദ്ധത്തിൻ്റെ തുടർച്ചയായിരുന്നു ആ വിഭജനം. മുസ്ലിങ്ങളല്ലാത്ത മതവിഭാഗങ്ങളെ മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്ക് നിർബന്ധപൂർവ്വം കൈമാറുന്ന 1921 കരാറിനെ തുർക്കി അംഗീകരിച്ചിരുന്നില്ല. കരാറിനെതിരെ തുർക്കി യുദ്ധം ചെയ്യുകയും സഖ്യകക്ഷികളുടെ പിന്തുണയുള്ള ഗ്രീസിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് 1920 കരാറിൽ നേരിയ മാറ്റങ്ങൾക്ക് ബ്രിട്ടനും കൂട്ടരും തയ്യാറായത്. അപ്പോഴും മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ കൈമാറണമെന്ന വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റവും വരുത്തിയിരുന്നില്ല. താരതമ്യേന ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്ന ലെവിസി എന്ന ഈ ഗ്രാമത്തിൽ 4 വലിയ ചർച്ചുകളും 20 ചാപ്പലുകളും ഉണ്ടായിരുന്നു. 2 സ്കൂളുകൾ പ്രവർത്തിച്ചിരുന്നു, 1 പ്രിന്റിംഗ് പ്രസ്സും. ഇന്ന് അവയെല്ലാം തന്നെ ഇടിഞ്ഞ് തകർന്നടിഞ്ഞ അവസ്ഥയിൽ ഈ ഗ്രാമത്തിൽ ബാക്കിയുണ്ട്. ലൂസന്നെ കരാറിന്റെ കാലാവധി 2023 അവസാനിക്കാനിരിക്കെ
അന്നത്തെ അനീതികൾ തുർക്കിയിലെങ്ങും പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നതാണ് ഇന്നത്തെ കാഴ്ച. വിഭജനം ഉണ്ടാക്കിയ മുറിവുകളെ ഉണക്കിയെടുക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇന്ന് ഗ്രീസും തുർക്കിയും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് മടങ്ങി തുടങ്ങി. തുർക്കിയിലെങ്ങും ധാരാളമായി ഗ്രീസിൽ നിന്നുള്ള സഞ്ചാരികളെ ഇന്ന് കാണാനാവും. ഈ കെട്ടിടവും ഇതോടനുബന്ധിച്ച ഒരു ഗ്രാമവും ഒക്കെ വിസ്മൃതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഈ ഗ്രാമം ബാക്കി വെക്കുന്ന ഒരു വലിയ പാഠം ഇപ്പോഴും ഉണ്ട്. വിഭജനം എന്ന് പറയുന്നത് ഏതൊക്കെ ജനതകളെയാണ്, ഏതൊക്കെ രാജ്യങ്ങളെയാണ് ലോകത്ത് എല്ലായിടത്തും ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നത് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം എന്ന നിലയിൽ കൂടിയാണ് യുനെസ്കോ ഈ വിവേചനം ഇപ്പോൾ നിലനിർത്തുന്നത്. നമുക്കുമുണ്ട് ഇവിടെ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ.